നമസ്കാരം, ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. നമ്മുടെ ചാനൽ ആർക്കെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കമൻറ്റിലുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടൻ ഒരുപാട് കുടുംബ ചിത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള 5 സിനിമകൾ, നമ്മളെ ഒരുപാട് കരയിച്ചിട്ടുള്ള 5 സിനിമകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. ഉണ്ണികളെ ഒരു കഥ പറയാം. കമൽ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ കണ്ടവർക്കറിയാം, ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. കാരണം ഇതിൻ്റെ അകത്തെ എബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനാഥൻ്റെ ജീവിതമായിരുന്നു ഈ സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് അനാഥ കുട്ടികളെ എടുത്തു വളർത്തുന്ന എബിയുടെ കഥാപാത്രം. അതിനുശേഷം അവസാന നിമിഷങ്ങളിൽ എബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അനാഥ കുട്ടികളെ വളർത്തുന്ന ആൾ തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ്. ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയായിരുന്നു ഇത്. തീർച്ചയായിട്ടും ഈ സിനിമ മലയാളി പ്രേക്ഷകരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള മോഹൻലാൽ ചിത്രങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. 2-ാമത്തെ ചിത്രം കിരീടം ചെങ്കോൽ. ഈ 2 സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ളത് സിബി മലയിലായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരുന്ന AK ലോഹിതദാസായിരുന്നു. ഇവർ തമ്മിൽ ഒരുമിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് സെൻറ്റിമെൻസ് ഉള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇവരുടെ. അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു കിരീടവും. അതുപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ചിത്രമായിരുന്നു ചെങ്കോൽ. അതിൻ്റെ ബാക്കിയായിരുന്നു ചെങ്കോൽ. ഈ സിനിമകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കിരീടത്തിനകത്ത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ആ സിനിമ കൈകാര്യം ചെയ്തത്. അവസാന നിമിഷത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം, സേതുമാധവൻ്റെ കഥാപാത്രം ജയിലിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും ജയിലിൽ നിന്നും തിരിച്ചെത്തുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം, അതിൻ്റെ കഥയാണ് ചെങ്കോലിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ചെങ്കോൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്. കാരണം ആ മരണപ്പെട്ടിട്ടുള്ള വ്യക്തി, അതായത് കീരിക്കാടൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ മകൻ മോഹൻലാലിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും മോഹൻലാലിനെ കൊല്ലുന്നതുമായിട്ടുള്ള കഥയാണ് അവസാന നിമിഷത്തിലേക്ക് വരുന്നത്. അതൊക്കെ മലയാളികളെ ഒരുപാട് വേദനിപ്പിച്ചു. അതിലെ ഓരോ കഥാസന്ദർഭങ്ങളും വേദനിപ്പിക്കുന്നതായിരുന്നു. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന സിനിമകളിലൊന്ന് തീർച്ചയായിട്ടും കിരീടവും അതുപോലെ തന്നെ ചെങ്കോലും ഈ 2 സിനിമകളായിരിക്കും. 3-ാമത്തെ ചിത്രം തന്മാത്രയാണ്. തന്മാത്ര എന്ന സിനിമയ്ക്കകത്ത് രമേശൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തെ നമ്മൾ ഒരിക്കലും മറക്കാനിടയില്ല. ഈ സിനിമയ്ക്കകത്ത് രമേശൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിൻ്റെ അൾഷിമേഴ്സ് രോഗം നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു കഥാമുഹൂർത്തമായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് രംഗങ്ങളുണ്ട്. അവസാന മോഹൻലാൽ മരിക്കുന്നവരെയുള്ള രംഗങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്നതായിരുന്നു. ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന മകനോടും അതേപോലെ തന്നെ കുട്ടികളോടും ഭാര്യയോടും ഒക്കെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അൾഷിമേഴ്സ് രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജീവിതം ഇല്ലാണ്ടാവുന്നതായിരുന്നു ഈ സിനിമ പറഞ്ഞിട്ടുള്ളത്. ബ്ലെസ്സി സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ കേരളത്തിൽ വലിയ വിജയമായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമ ഒരുപാട് വേദനിപ്പിക്കുന്ന, ഇപ്പോഴും കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ്. 4-ാമത്തെ ചിത്രം ചിത്രമാണ്. ഈ സിനിമ കണ്ടവർക്കറിയാം ഈ സിനിമയ്ക്കകത്ത് അവസാനം ചോദിക്കുന്നത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്ന്. അത്തരത്തിൽ മലയാളികളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ആദ്യ നിമിഷങ്ങൾ, അതായത് അവസാനം എത്തുന്നവരെ നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു ട്രാജഡിയിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്ന്. അവസാന നിമിഷങ്ങളിലേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹത്തെ കൊല്ലാൻ വിധിച്ചിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഈ സിനിമ മലയാളി പ്രേക്ഷകരെ ഒരുപാട് കരയിച്ചിട്ടുള്ള സിനിമയാണ്. ഒരുപക്ഷേ ആദ്യ പകുതിക്കകത്ത് മലയാളി പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിക്കുകയും അവസാന നിമിഷങ്ങളിലേക്ക് മലയാളി പ്രേക്ഷകരെ കരയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. ചിരിക്കാനും കരയാനും ഒരുപോണേ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ചിത്രം. തീർച്ചയായിട്ടും അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ സിനിമ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രം തന്നെയാണ്. 5-ാമത്തെ ചിത്രം ഭരതമാണ്. ഭരതം എന്ന സിനിമ കണ്ടവർക്കറിയാം, ഒരു ജ്യേഷ്ഠൻ മരിച്ചിട്ട് അനിയൻ അത് മറച്ചു വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അനിയത്തിയുടെ കല്യാണം നടക്കാൻ വേണ്ടി അത് മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഈ സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു സംഗീതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമയായിരുന്നിട്ട് കൂടി അതിൻ്റെ അവസാന രംഗങ്ങളിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നു. ഈ സിനിമയിലെ കഥാ പശ്ചാത്തലം അത്തരത്തിലായിരുന്നു. അവസാനം മകനെ കൊണ്ട് എന്താ പറയുക, ബലികർപ്പണം ചെയ്യിപ്പിക്കുന്ന രംഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ രംഗങ്ങളിലൊക്കെ അവസാനം ആ മകൻ ചോദിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലായിരുന്നു. AK ലോഹിതദാസിൻ്റെ ആയിരുന്നു തിരക്കഥ. അതുകൊണ്ട് തന്നെ സിബി മലയിലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന സിനിമകളിലൊന്ന് ഈ ഭരതം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തന്നെയാണ്. മോഹൻലാലിൻ്റെ കരിയറിൽ ഒരുപാട് നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള, നമ്മുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾക്കും അറിയാവുന്നതുണ്ടാകും. അത് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക എങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു ഇൻഫർമേഷൻ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റിനും വലിയൊരു വിലയുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.